അല്ല, ഈ വിഷലിപ്തമായ പ്രചരണ രീതികൾ ആര് നടത്തിയാലും അത് തടയുക തന്നെ വേണം, തീർച്ചയായിട്ടും തടയണം. കാരണം അല്ലാതെ ഒരു ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻ നടക്കൽ അത്യാവശ്യമാണല്ലോ. എത്ര പ്രാവശ്യമായി ഈ വളരെ വിഷലിപ്തമായ വാക്കുകൾ ഈ ബി ജെ പി നേതാക്കൾ ഇന്ത്യ മുഴുവൻ നടന്ന് അവർ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലീഗിനെതിരെ വൈറസ് എന്ന് പറഞ്ഞു, അതൊരു മാന്യമായ പ്രയോഗമല്ലല്ലോ. അതേപോലെ തന്നെ ഇതേപോലെ ജാതിയും മതവും ഒക്കെ പരസ്യമായിട്ട് പറയാം, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് ഇത്തരം കാര്യങ്ങൾ കർശനമായ നടപടിയെടുക്കുക തന്നെ വേണം. ആരാണെങ്കിലും നടപടിയെടുക്കണം, ആരാണെങ്കിലും ഇതിന് നടപടിയെടുക്കണം, അതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് അവർ തിരുത്തിയാൽ തർക്കമില്ല, രണ്ട് ദിവസം ഇറങ്ങാതിരിക്കുകയും അത് കഴിഞ്ഞ് പിന്നെയും തുടങ്ങുകയും ചെയ്താൽ വളരെ മോശമായിരിക്കും. അവരെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. അവർ ഇത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങിക്കൂടായില്ലേ, ഇതുകൊണ്ടൊന്നും അവർക്ക് വോട്ട് കിട്ടാനൊന്നും പോകുന്നില്ല. അവർ കേരളത്തിലും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, മെല്ലെ മെല്ലെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് കേരളമാണ്, അവർക്ക് തെറ്റും. കേരളത്തിൽ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പ്രചരണ രീതികൾ മാത്രമേ വിലപ്പോവുള്ളൂ. അല്ലാത്ത എന്തെങ്കിലും ആരെയെങ്കിലും നടത്തിയാൽ അയ്യോ ഇത് മോശമായി എന്ന ഒരൊറ്റ പ്രതികരണെ സാമാന്യ ജനങ്ങളിൽ നിന്നുണ്ടാവുള്ളൂ. ഒറ്റ വോട്ടും കിട്ടാൻ പോകില്ല. ഇല്ല, ഏറ്റവും കൂടുതൽ വോട്ട് രാഹുൽ ഗാന്ധിക്ക് തന്നെയായിരിക്കും, ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. കാരണം സർവേകളൊക്കെ ഒരുപാട് പരസ്പര വിരുദ്ധമാണല്ലോ, അതിലൊന്നും കാര്യമില്ല. ഈ കേരളത്തിൽ ഈ തവണ നമ്പർ വൺ ലീഡ് ഉണ്ടാകാൻ പോകുന്നത് വയനാടാണ്, അതിൽ യാതൊരു സംശയം. ഞങ്ങൾക്കൊക്കെ രാഷ്ട്രീയം അറിയുന്ന ആളുകളല്ലേ, അത് കഴിഞ്ഞിട്ടേ പറ്റിയത് ലീഡും വരുള്ളൂ. രാഹുൽ ഗാന്ധിയുടെ ലീഡ് അനിതര സാധാരണമായിരിക്കും, ഇന്നുവരെ കേരളം കാണാത്ത ലീഡ് അവിടെ ഉണ്ടാവും. മറ്റേ സർവേ ശരിയാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നു. സ്റ്റൈൽ ഓഫ് ഫർണിച്ചർ, വളാഞ്ചേരി റോഡ്, പുത്തനത്താണി.